പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യേശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനം പഠിക്കാൻ ദൈവം തന്ന ഈ കൃപയ്ക്കും അവസരത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ നാളുകളിൽ സനാതനമായ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കാൻ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം നിസാരമല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യാം നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മേ പാവികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ അഞ്ചാം അധ്യായം വിവരിക്കുന്നത് ഒരു പുതിയ സംഭവമാണ് ബെത്സദ എന്ന കുളത്തിൻ്റെ കരയിൽ രോഗിയായി കിടന്ന ഒരു മനുഷ്യനെ യേശു സുഖപ്പെടുത്തുന്ന സംഭവമാണ് യോഹന്നാൻഡ സുവിശേഷത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പ്രതിപാദന വിഷയം അഞ്ചാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ആമുഖമായി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട് യോഹന്നാൻഡ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ തിരുവചനം വരെ ഒരു പുതിയ സബ് സെക്ഷൻ ആരംഭിക്കുന്നു ഒരു ഉപവിഭാഗം തുടങ്ങുകയാണ് ഒരു പുതിയ വിഭാഗം ഉപവിഭാഗം എന്ന് പറയാൻ കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ജോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകം എന്ന പേരിൽ നമ്മൾ പഠിച്ചു വരികയാണ് ആദ്യത്തെ ഈ പന്ത്രണ്ട് അധ്യായങ്ങളെ അടയാളങ്ങളുടെ യേശു പ്രവർത്തിച്ച അടയാളങ്ങളുടെ വിവരണങ്ങളായി വായിച്ചു വരുമ്പോൾ ഈ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം വരെ അതിനകത്തുള്ള ഒരു ഉപവിഭാഗമായി നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്താണ് ഈ സബ് പ്രമേയം നാല് യഹൂദരുടെ തിരുനാളുകൾക്ക് യേശു പങ്കെടുക്കുന്നതും ആ തിരുനാളുകളിൽ സംബന്ധിക്കുന്ന സന്ദർഭങ്ങളിൽ യേശു ആ തിരുനാളുകളെ നവമായി വ്യാഖ്യാനിക്കുന്നതുമാണ് ഈ ഉപവിഭാഗത്തിൻ്റെ പ്രമേയം ഞാൻ ഒരിക്കൽ കൂടി പറയാം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം വരെയുള്ള ഈ സബ്സെക്ഷൻ വിവരിക്കുന്നത് യഹൂദരുടെ നാല് പ്രധാനപ്പെട്ട തിരുനാളികളിൽ യേശു സംബന്ധിക്കുന്നതായിട്ടാണ് ഈ തിരുനാളികളിൽ യേശു സംബന്ധിക്കുക മാത്രമല്ല യേശു ഈ തിരുനാളികളെ പുനർവ്യാഖ്യാനത്തിന് വിധേയമാക്കുന്നു യഹൂദരുടെ നാല് ലിറ്റർജിക്കൽ ഫീസ്റ്റുകളെ യേശു ഒരു പുനർവ്യാഖ്യാനത്തിന് വിധേയമാക്കിക്കൊണ്ട് ആ തിരുനാളുകൾ ആചരിക്കണമെന്നാവശ്യപ്പെടുക വഴി ദൈവമായ കർത്താവ് എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് എന്നതിനെ മനസ്സിലാക്കി തരാൻ യേശു ശ്രമിക്കുകയുമാണ് ഏതൊക്കെയാണ് ആ നാല് തിരുനാളുകൾ ഒന്ന് സാബത്ത് രണ്ട് പെസകാ തിരുനാൾ മൂന്ന് കൂടാര തിരുനാൾ നാല് ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ തിരുനാൾ സാപത്ത് പെസഹ കൂടാരത്തിരുനാൾ പ്രതിഷ്ഠാ തിരുനാൾ ഈ നാല് തിരുനാളുകളിൽ ആരാധനാ തിരുനാളുകളിൽ യേശു സംബന്ധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവങ്ങളും ആ സംഭവങ്ങളിലൂടെ യേശു ഈ തിരുനാളുകളെ പുനർവ്യാഖ്യാനത്തിന് വിധേയമാക്കുന്നതുമാണ് അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ തിരുവചനം വരെയുള്ള പ്രതിപാദന വിഷയം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ തിരുനാളുകളിൽ സംബന്ധിച്ചതുവഴിയായും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളിലൂടെ യഹൂദരുടെ ഈ തിരുനാളികളെ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുക വഴിയായും അന അതിൻ്റെ അനന്തരഫലമായി ഉണ്ടായത് യഹൂദരും പ്രത്യേകിച്ച് ജറുസലേമിലെ യഹൂദരും യേശുവും തമ്മിലുള്ള ഒരു തുറന്ന സംഘർഷത്തിന് ഈ തിരുനാളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വേദിയായി മാറുകയും ചെയ്യുന്നു അതായത് പത്താം അധ്യായം വരെയുള്ള ഈ നാല് തിരുനാളുകളിൽ യേശുവിൻ്റെ ഇടപെടലുകളെ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു എന്നുകൂടി സുവിശേഷകൻ വെളിപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ അനന്തരഫലം യഹൂദരും യേശുവും തമ്മിലുള്ള ടെൻഷൻ വർദ്ധിക്കുകയും ഒരു ഒരു തുറന്ന സംഘർഷത്തിലേക്കും ഒരു തുറന്ന പോരാട്ടത്തിലേക്കും ഈ സംഭവങ്ങൾ വഴി തുറന്ന് വിടുകയും ചെയ്യുന്നു എന്നതാണ് ഈ അഞ്ച് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളെ വായനയ്ക്ക് വിധേയമാക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അഞ്ചാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനം എങ്ങനെയാണ് ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ഈ തിരുനാള് ഏതാണ് എന്ന് യോഹന്നാൻ വ്യക്തമായ സൂചനകൾ നൽകുന്നില്ല എന്നാൽ വചനം പഠിക്കുന്ന ആളുകളുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യേശു യോഹന്നാൻ വ്യക്തമായി രേഖപ്പെടുത്താത്ത ഈ തിരുനാളിന് പോയി എന്ന് പറയുമ്പോൾ ഒരു തിരുനാളിന് പോയി എന്ന് പറയുമ്പോൾ വചനം പഠിക്കുന്ന പണ്ഡിതരായ ആളുകളിൽ പലരും അഭിപ്രായപ്പെടുന്നത് ഇത് പന്ത ക്രിത തിരുനാളായിരുന്നു എന്നാണ് എന്തായിരുന്നു യഹൂദന് പന്ത ഖസ്ത തിരുനാൾ പന്ത എന്ന വാക്കിൻ്റെ അർത്ഥം അൻപതാം ദിവസം എന്നാണ് ദ ഫിഫ്റ്റീത്ത് ഡേ എന്തിൻ്റെ അൻപതാം ദിവസം പെസകാ തിരുനാള് കഴിഞ്ഞ് വരുന്ന അൻപതാമത്തെ ദിവസമാണ് പന്ത ഖുസ്ത പെസകാ തിരുനാള് കഴിഞ്ഞ് ഏഴാഴ്ചകൾ കഴിയുമ്പോൾ ഏഴ് ഗുണം ഏഴ് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പതാമത്തെ ദിവസം കഴിഞ്ഞ് വരുന്ന അൻപതാമത്തെ ദിവസം ഒരു തിരുനാളാണ് ആ തിരുനാളാണ് പന്ത കുസ്ത പെസകായ്ക്ക് ശേഷം ഏഴ് ആഴ്ചകൾ കഴിയുമ്പോൾ വരുന്ന ഇതിനെ ആഴ്ചകളുടെ തിരുനാൾ എന്നും വിളിച്ചിരുന്നു ദ ഫീസ്റ്റ് ഓഫ് ദ വീക്ക് ഫീസ്റ്റ് ഓഫ് ദ വീക്സ് ആഴ്ചകളുടെ തിരുനാൾ ഇത് യഹൂദരുടെ വിളവെടുപ്പ് തിരുനാളായിരുന്നു കൂടാതെ സിനായിമലയുടെ മുകളിൽ വെച്ച് ദൈവം മോശയ്ക്ക് നിയമം നൽകുകയും മലയടിവാരത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവം നൽകിയ നിയമങ്ങൾ ജനത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്ത നിയമം നൽകപ്പെട്ടതിൻ്റെ വാർഷികാഘോഷവും ആചരണവും ഓർമ്മയുമായിരുന്നു പെന്തക്രിസ്താ തിരുനാൾ യഹൂദന് നിയമം നൽകപ്പെട്ടതിൻ്റെ വാർഷികാചരണമായിരുന്നു പന്തക്രിസ്താ തിരുനാൾ യഹൂദൻ്റെ നിയമം നൽകപ്പെട്ട സൗഭാഗ്യങ്ങളുടെ ഓർമ്മയാചരണമായിരുന്നു പന്ത അപ്പോൾ ഈ തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോവുകയാണ് അതാണ് അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെദ്സഥ എന്ന് വിളിക്കുന്ന ഒരു കുളം ഉണ്ടായിരുന്നു സാധാരണയായി നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു പേരാണ് ബേത്ത് സഥ ബച്ചയ്ദ കുളം എന്ന് പലപ്പോഴും നാം ഇതിനെ പറയാറുണ്ട് ഇത് ബെയ്ദ അല്ല ഇത് ബേത്ത് സഥ ആണ് ബച്ചയ്ദ ഫിലിപ്പോസിൻ്റെ ഗ്രാമമാണ് അത് മറ്റൊരു സ്ഥലമാണ് ഇത് ജറുസലേം ദേവാലയത്തിനകത്തുള്ള ദേവാലയത്തിൻ്റെ മതിലുകൾക്കകത്തുള്ള ഒരു സ്ഥലമാണ് ബേത്ത് സഥ ജെറുസലേമിൽ ഈ ബത്സഥ കുളം സ്ഥിതി ചെയ്തിരുന്നത് അജകവാടത്തിന് അടുത്ത് ആണ് അജകവാടം ദ ഷീപ്പ് ഗേറ്റ് അജകവാടം എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ അനേകം വാതിലുകൾ ഉണ്ടായിരുന്നു കോട്ടയ്ക്കകത്തുകൂടി ജെറുസലേം ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കാൻ യഹൂദിന് അനേകം വാതിലുകൾ അനേകം ഗേറ്റുകൾ ഉണ്ടായിരുന്നു മറ്റൊരു ഗേറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതാണ് സുന്ദരകവാടം സുന്ദരകവാടത്തിനടുത്ത് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ജന്മനാ മുടന്തനായിരുന്ന ആളെയാണ് പത്രൂസും യോഹന്നാനും ബന്ദക്കുസ്താനുഭവത്തിന് ശേഷം ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് സുഖപ്പെടുത്തുന്നത് അത് സുന്ദര കവാടം ഇത് അജകവാടം ഷീപ്പ് ഗേറ്റ് ഈ അജകവാടത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ സൂചനയുള്ളത് നെഹമിയായിട്ട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലാണ് നെഹമിയ പ്രവചനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം എങ്ങനെയാണ് പ്രധാന പുരോഹിതനായ ഏലിയാഷിബ് സഹപുരോഹിതന്മാരോടൊത്ത് അജകവാടം പണിതു പ്രധാന പുരോഹിതനായ എലിയാഷിബ് സഹപുരോഹിതന്മാരോടൊത്ത് അജകവാടം പണിതു അവർ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും കഥകുകൾ പിടിപ്പിക്കുകയും ചെയ്തു ശതഗോപുരവും ഗോപുരവും വരെ പണിത് പ്രതിഷ്ഠാകർമ്മം നടത്തി നെഹമിയ മൂന്നാം അധ്യായം ഒന്നാം വാക്യം അപ്പോൾ ഇതാണ് അജകവാടത്തിൻ്റെ നിർമ്മാണം എന്തായിരുന്നു അജകവാടത്തിൻ്റെ ഉദ്ദേശം ദേവാലയത്തിലേക്ക് പ്രത്യേകിച്ച് പശകാ തിരുന്നാളിന് ലക്ഷക്കണക്കിന് ആടുകൾ വലിയർപ്പിക്കപ്പെടുമ്പോൾ ആടുകളെ കൂട്ടം കൂട്ടമായി ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഗേറ്റാണ് ഷീപ്പ് ഗേറ്റ് അജകവാടം അജം സമം ആട് ആടുകളെ കൊണ്ടുപോകുന്ന കവാടം ആടുകളെ ഈ ഗേറ്റിലൂടെ കൊണ്ടുപോയതിന് മറ്റൊരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു ഈ അജകവാടത്തിനടുത്താണ് ബേദ്സതാ കുളം അവിടെ അഞ്ച് മണ്ഡപങ്ങളുള്ള ഈ കുളം ആടുകളെ കഴുകുന്നതിനും ആടുകളെ കുളിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ദേവാലയത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് ദേഹശുദ്ധി വരുത്തുന്നതിനും ഉപയോഗപ്പെട്ടിരുന്ന ഒരു കുളം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അജകവാടത്തിലൂടെ ആടുകളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയിരുന്നു എന്ന ഒരു വായനയും കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് അജകവാടം ജറുസലേമിൽ അജകവാടത്തിനടുത്ത് ഇബ്രായ ഭാഷയിൽ വെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അപ്പോൾ ഈ കുളത്തിന് അഞ്ച് മണ്ഡപങ്ങളുണ്ട് ഈ മണ്ഡപങ്ങളിൽ ഈ കുളത്തിനടുത്തുള്ള ഈ മണ്ഡപങ്ങളിൽ ഈ പോർട്ടിക്കോകളിൽ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികളെ കിടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഭാവനയിൽ ഇത് കണ്ടാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനോഹരമായി മനസ്സിലാവും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആളുകൾ ദേഹശുദ്ധി വരുത്തുകയും അതുപോലെ തന്നെ ആടുകളെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഈ കുളം പിതാക്കന്മാർ മാമോദീസ കുളവുമായിട്ടാണ് താരതമ്യപ്പെടുത്തി വായിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ദേവാലയത്തിൽ പ്രവേശിക്കാൻ അതായത് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുൻപുള്ള കുളിയായ മാമോദീസ എന്ന കുളി നടത്തുന്ന ആ ബെച്ചതാ കുളം അത് മാമോദീസ കുളം ആയിട്ടാണ് പല പിതാക്കന്മാരും ഇതിനെ വായിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ബാപ്റ്റിസ്മൽ പോണ്ടിൻ്റെ ആ ഒരു സിമ്പലായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല താഴേക്ക് നമ്മൾ വായിച്ച് ഈ സംഭവം വായിച്ചു പോകുമ്പോൾ അവിടെ രോഗികൾ കിടന്നിരുന്ന രോഗികൾ അവിടെ കാത്തു കിടന്നിരുന്നത് ഒരു ഒരു മാലാഖ വന്ന് ഈ കുളം ഇളക്കുകയും വെള്ളം ചലിക്കുകയും ചെയ്യുമ്പോൾ ആ കുളത്തിന് ആളുകളെ സുഖപ്പെടുത്താനുള്ള ശക്തി ഉണ്ടായിരുന്നു എന്നവർ വിശ്വസിച്ചിരുന്നു ഇതിനെയും മാമോദിസായിയുമായി ബന്ധപ്പെടുത്തി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ചലനം നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനെടുത്ത് വെക്കുന്ന ജലത്തിലുണ്ടാകുമ്പോൾ ആ ജലമാണ് മാമോദീസ ജലമായി മാറുകയും മാമോദീസ സ്വീകരിക്കുന്ന കുഞ്ഞിനെ അല്ലെങ്കിൽ മുതിർന്ന ആളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യുന്നത് ആത്മാവിൻ്റെ പാപക്കറകളെ സുഖപ്പെടുത്തി പുതിയ വ്യക്തിയാക്കി പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന മാമോദീസ കുളത്തിൻ്റെ പ്രതീകമായി ബച്ചേതാക്കുളത്തെ വായിച്ചെടുത്ത സഭാപിതാക്കന്മാരുടെ പരാമർശങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ വച്ചേതാക്കളത്തിന് അഞ്ച് ഉണ്ടായിരുന്നു ഈ അഞ്ച് മണ്ഡപങ്ങളെ ഈ അഞ്ച് മണ്ഡപങ്ങളെ ചില സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് പഴയ നിയമത്തിലെ അഞ്ച് പുസ്തകങ്ങളോടാണ് അല്ലെങ്കിൽ നിയമഗ്രന്ഥങ്ങളെന്നറിയപ്പെടുന്ന പഴയ നിയമത്തിലെ അഞ്ച് പുസ്തകങ്ങളായ പഞ്ചഗ്രന്ഥികളാണ് ഈ അഞ്ച് മണ്ഡപങ്ങൾ എന്ന് പിതാക്കന്മാർ പറയുന്നു അപ്പോൾ ഇനി നമ്മൾ പറയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി മനസ്സിലാക്കാൻ പോകുന്ന കാര്യം ആഴമുള്ളതാണ് അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിച്ചാലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ കുളം ഈ കുളത്തിൻ്റെ കരയിൽ ഈ കുളത്തോട് ചേർന്ന് അഞ്ച് മണ്ഡപങ്ങൾ ആ മണ്ഡപങ്ങളിൽ കുരുടരും മുടന്തരും തളർവാദ രോഗികളുമായ അനേകം രോഗികളെ പാർപ്പിച്ചിരുന്നു അപ്പം ഈ അഞ്ച് മണ്ഡപങ്ങളെ ചില സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് അഞ്ച് നിയമഗ്രന്ഥങ്ങളായിട്ടാണ് പഞ്ചഗ്രന്ഥികൾ ഉൽപ്പത്തി പുറപ്പാട് ലേവിയർ സംഖ്യ നിയമാവർത്തന പഞ്ചഗ്രന്ഥികളായിട്ടാണ് ഈ പഞ്ചഗ്രന്ഥികൾ നിയമം പൊലുസിലിക പറയുന്നു കൃപ ആവിർഭവിക്കുന്നതിന് മുമ്പ് മനുഷ്യർ നിയമത്തിൻ്റെ കാവലിലായിരുന്നു കൃപായുഗം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് മുൻപ് മനുഷ്യൻ നിയമത്തിൻ്റെ കാവലിലായിരുന്നു നിയമം കാവൽ നൽകുന്നുണ്ടായിരുന്നു സംരക്ഷിക്കുന്നുണ്ടായിരുന്നു കൃപായുഗം ആവിർഭവിക്കുന്നതിന് മുൻപ് കുരുടരും മുടന്തരും തളർവാദ രോഗികളുമായ അല്ലെങ്കിൽ പാപം കൊണ്ട് മുടന്തിപ്പോയ പാപം കൊണ്ട് കണ്ണുകൾ അന്ധമായിപ്പോയ പാപം കൊണ്ട് എഴുന്നേൽക്കാനാവാതെ തളർന്നു വീണുപോയ മാനവകുലത്തെ സംരക്ഷിച്ച് പാർപ്പിച്ചിരുന്ന നിയമമായിരുന്നു ഈ അഞ്ച് മണ്ഡപങ്ങൾ ഈ പഞ്ചഗ്രന്ഥികളുടെ സൂചനയാണ് അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ സൂചനയാണ് ഈ അഞ്ച് മണ്ഡപങ്ങൾ നിയമത്തിന് മനുഷ്യർക്ക് ഷെൽട്ടർ നൽകാൻ പറ്റും പക്ഷേ സുഖപ്പെടുത്താൻ പറ്റില്ല നിയമത്തിൻ്റെ പ്രത്യേകത നിയമം മനുഷ്യനെ സംരക്ഷിച്ച് നിർത്തും ഒരു പരിധിക്കപ്പുറത്തേക്കും മനുഷ്യൻ്റെ വഷളത്വങ്ങൾ നിയന്ത്രണരേഖ പിന്നിട്ട് പോകാതെ നിയമം മനുഷ്യനെ നിയന്ത്രിച്ച് കാവലായി നിൽക്കും എന്നാൽ ആ നിയമത്തിന് മനുഷ്യൻ്റെ പാപാവസ്ഥയെ നീക്കിക്കളയാനുള്ള ശക്തിയില്ല മനുഷ്യനെ സുഖപ്പെടുത്താനുള്ള ശക്തിയില്ല നിയമകാലഘട്ടത്തിൽ മനുഷ്യർ രോഗികളായി തുടർന്നിരുന്നു എന്നാൽ ആ രോഗത്തിൻ്റെ സൗഖ്യമായ പാപമോചനം അല്ലെങ്കിൽ കൃപ ആവിർഭവിക്കുന്നത് പുതിയ നിയമത്തിലാണ് നിയമത്തിന് ഒരു പാപം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ ആ പാപം പരിഹരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല നിയമം രോഗികളെ പാർപ്പിച്ചിരുന്നു കാവൽ നിന്നിരുന്നു സംരക്ഷിച്ചിരുന്നു പക്ഷേ സുഖപ്പെടുത്തിയിരുന്നില്ല ദ ലോ ഷെൽട്ടേഡ് ദ സിഖ് ബഡ് നെവർ ഹീൽഡ് ദം അപ്പോൾ ഈ അഞ്ച് മണ്ഡപങ്ങൾ മനുഷ്യൻ്റെ ബലഹീനാവസ്ഥയിൽ അവനെ നിയന്ത്രിച്ചു നിർത്തുന്ന നിയമങ്ങളുടെ സൂചനയായിരുന്നു പക്ഷെ അതിന് ആ നിയമത്തിന് ആ പഴയ നിയമത്തിന് മനുഷ്യനെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടായിരുന്നില്ല പാപാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ സുഖപ്പെട്ടു വരണമെങ്കിൽ ഈ നിയമങ്ങളുടെ കാവലിൽ കഴിയുന്ന മനുഷ്യൻ്റെ അരികിലേക്ക് രക്ഷകനായ മെശിക കടന്നു വരേണ്ടതുണ്ട് അതാണ് ഈ ഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്ന ആശയം അതായത് നിയമത്തിൻ്റെ കാവലിൽ നിയമം തെറ്റാണെന്ന് തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥയിൽ പാപബോധം നൽകി നിയമം മനുഷ്യനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന സമയത്ത് ആ രോഗിയായ മനുഷ്യനെ സുഖപ്പെടുത്താനും എഴുന്നേൽപ്പിക്കാനും അവന് ജീവനിലേക്ക് നടന്നു പോകാൻ വാതിൽ വഴി തുറന്നു കൊടുക്കാനും കഴിവുള്ളവനായ മിശിഹ നൂറ്റാണ്ടുകളായ യഹൂദർ നിയമം അനുവ് അനുവർത്തിച്ച് പാടുപെട്ട് വലഞ്ഞ് ജീവിച്ച ഒരു ജനത കാത്തിരുന്ന മിശികായാണ് ഈ തളർവാദ രോഗിയെ ഈ രോഗിയെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നത് ഈ അഞ്ച് മണ്ഡപങ്ങൾ അവരെ സംരക്ഷിക്കുന്നു പക്ഷെ അവരെ സുഖപ്പെടുത്തുന്നില്ല ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അടുത്ത മറ്റൊരു സൂചന ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യം വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു ആഴങ്ങളുടെ ഗ്രന്ഥമാണിത് അത്ഭുതങ്ങളുടെ ഗ്രന്ഥമാണിത് അതുകൊണ്ട് ഓരോ വാക്കിലും നിധികളും സൂചനകളും നിരവധിയാണ് അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായ വിശകലനത്തിലൂടെ സാവധാനം മുന്നോട്ട് പോകാനേ നമുക്ക് സാധിക്കുകയുള്ളൂ അടുത്ത വാക്യം എങ്ങനെയാണ് മുപ്പത്തി വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു മുപ്പത്തിയെട്ട് വർഷം ഈ മുപ്പത്തിയെട്ട് വർഷം ബൈബിളിൽ ഇനി മറ്റൊരിടത്ത് കാണുന്നത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം നമുക്കതൊന്ന് വായിക്കാം നിയമാവർത്തന പുസ്തകത്തിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം നിയമാവർത്തനം രണ്ട് പതിനാല് ഇങ്ങനെയാണ് അതനുസരിച്ച് നാം സെറത് അരുവി കടന്നു നാം കാതേശ് ബർണയായിൽ നിന്ന് പുറപ്പെട്ട് സെറത് അരുവി കടക്കുന്നത് വരെ സഞ്ചരിച്ച കാലം മുപ്പത്തിയെട്ട് വർഷമാണ് അതിനിടയിൽ കർത്താവ് അവരോട് ശപഥം ചെയ്തിരുന്ന പ്രകാരം യുദ്ധം ചെയ്യാൻ കഴിവുള്ള മനുഷ്യരുടെ ഒരു തലമുറ മരണമടഞ്ഞിരുന്നു അതനുസരിച്ച് നാം സെറത് അരുവി കടന്നു നാം കാതേഷ് ഭരണയായിൽ നിന്ന് പുറപ്പെട്ട് ശ്രദ്ധ അരുവി വരെ സഞ്ചരിച്ച കാലം മുപ്പത്തിയെട്ട് വർഷമാണ് അതിനിടയിൽ കർത്താവ് അവരോട് ശപഥം ചെയ്തിരുന്ന പ്രകാരം യുദ്ധം ചെയ്യാൻ കഴിവുള്ള മനുഷ്യരുടെ ഒരു തലമുറ മരണമടഞ്ഞിരുന്നു എന്താണ് ഈ മുപ്പത്തിയെട്ട് വർഷം കാതേഷ് ഭർണയായിൽ നിന്ന് കനാനിലെത്താൻ യഹോദരെടുത്ത കാലമാണ് മുപ്പത്തിയെട്ട് വർഷം എന്താണ് മുപ്പത്തിയെട്ട് വർഷത്തിൻ്റെ പ്രത്യേകത കാതേഷ് ഭർണയായിൽ വെച്ച് ശ്രദ്ധ അരുവി കടക്കുന്നതിന് മുമ്പ് ഒറ്റുനോക്കാൻ പോയ മനുഷ്യർ നൽകിയ തെറ്റായ വിവരം അനുസരിച്ച് കാനാൻ ദേശത്തുള്ള മനുഷ്യർ അനാക്യമിൻ്റെ മക്കൾ തങ്ങളെ വിഴുങ്ങിക്കളയുമെന്ന് പേടിച്ച് ദൈവശക്തിയെ സംശയിച്ച് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതിനെ ഓർത്ത് പരിതപിച്ച് ദൈവത്തിനെതിരെ പെറുപറുത്ത് അവിശ്വസിച്ച് ഒരു ജനത ദൈവത്തെ അവിശ്വാസം കൊണ്ടും കലഹം കൊണ്ടും അപ്രീതിപ്പെടുത്തുമ്പോൾ ദൈവം അവരോട് പറയുകയാണ് മൂന്നാഴ്ച കൊണ്ട് നടന്നെത്താൻ കഴിയുന്ന കാനാം ദേശത്ത് നിങ്ങൾ മൂന്നാഴ്ച കൊണ്ട് എത്താൻ പോകുന്നില്ല മറിച്ച് ഈ മരുഭൂമിയിലൂടെ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് മുപ്പത്തിയെട്ട് വർഷം കഴിഞ്ഞ് കാനാം ദേശത്ത് എത്തുകയുള്ളൂ അതിനോടകം ജോഷുവായും കാലേബും ഒഴിച്ചുള്ള ആ തലമുറയിലെ സകല മുതിർന്നവരും മരണമടഞ്ഞിരിക്കും പാപത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ശിക്ഷ ശിക്ഷയേറ്റുവാങ്ങിയ പഴയ നിയമ ജനത മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന കാലമാണ് മുപ്പത്തിയെട്ട് വർഷം അപ്പോൾ ഈ തളർവാദ രോഗിയായ മനുഷ്യൻ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല ഇസ്രായേൽ എന്ന പാപത്തിൻ്റെ അനന്തരഫലം പേറി അലഞ്ഞുതിരിയുന്ന ഒരു ജനതയുടെ പ്രതീകമായിട്ടുകൂടിയാണ് ഈ പഞ്ചഗ്രന്ഥികളാകുന്ന നിയമത്തിൻ്റെ കാവലിൽ കിടക്കുന്ന തളർവാദ രോഗിയായി ഈ ബച്ചതാക്കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നത് മുപ്പത്തിയെട്ട് വർഷം പാപത്തിൻ്റെ ശിക്ഷയുടെ കാലാവധിയാണ് പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയൊരു ജനത അലഞ്ഞു തിരിഞ്ഞ ഒരു കാലമാണ് മിശിക വരാൻ വേണ്ടി ജനം കാത്തുകിടന്ന ഒരു കാലത്തിൻ്റെ സൂചനയാണ് ഈ മുപ്പത്തിയെട്ട് വർഷം ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ കർത്താവിശ്വ മിശികയ്ക്ക് മാത്രമേ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ കഴിയൂ ബൈബിളിലെ ആദ്യത്തെ വാഗ്ദാനം മത്തായി ഒന്ന് ഇരുപത്തൊന്ന് നീ അവന് യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി അതുകൊണ്ട് യോഹന്നാൻ അവനെ നോക്കി വിളിച്ച് പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മുടെ പാപങ്ങൾ നമ്മുടെ അകൃത്യങ്ങൾ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കാൻ കുരിശിൽ മരിച്ചു യേശുവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും നിങ്ങളെവിടെയായിരുന്നാലും കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയൻ യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനം പഠിക്കാൻ ദൈവം നമുക്ക് കൃപയോടെ നൽകുന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം നമ്മൾ അത്ഭുതങ്ങളുടെ വിസ്മയങ്ങളുടെ സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വചന പഠനത്തിലേക്ക് നിങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇപ്പോൾ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നിന്നാണ് അഞ്ചാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു അഞ്ചാമത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരിക്കൽ കൂടി ഞാൻ ആ ഭാഗം വായിക്കുകയാണ് വായിക്കുന്നതിന് മുൻപ് പരിശുദ്ധ അമ്മയുടെ വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കാം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഫലമായ നമ്മുടെ കർത്താവ് വിശ്വസിക്കുക പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊരണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ യോഹന്നാര സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നുമുതൽ ഒരിക്കൽ കൂടി വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ അജകവാണ്ടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ബെച്ഛദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിനഞ്ച് മണ്ഡപങ്ങളും അവർ അവിടെ കുരുടരും മുടന്തരും തളർവാതക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു മുപ്പത്തിയെട്ട് വർഷം എന്ന് പറയുന്നത് യഹൂദൻ്റെ പാപത്തിൻ്റെ ഫലമായി ഏറ്റുവാങ്ങിയ ശിക്ഷ ആ ശിക്ഷയുടെയും അതിൻ്റെ ഫലമായി അവൻ അലഞ്ഞു തിരിഞ്ഞതിൻ്റെയും അടയാളമായിരുന്നു മുപ്പത്തിയെട്ട് വർഷം അപ്പോൾ ഈ തളർവാദ രോഗി ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല ഇസ്രായേൽ എന്ന ജനതീതി എന്ന നിലയിലുമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് മറ്റൊരു സൂചന കൂടി ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഈ ബത്സാക്കുളത്തിൻ്റെ കരയിൽ നിന്ന് സുഖപ്പെട്ടു വരുന്ന ആളെ മാമോദീസ വഴി രക്ഷിക്കപ്പെടുന്ന ആളുമായി പിതാക്കന്മാർ തുലനം ചെയ്തിരുന്നു പുരാതന ക്രിസ്ത്യൻ ആർട്ടിൽ മാമോദീസ ജലത്തിൽ നിന്ന് കയറി വരുന്ന ആരുടെ ചിത്രം വരയ്ക്കുമ്പോൾ കട്ടിൽ ചുമന്നുകൊണ്ട് കുളത്തിൽ നിന്ന് കയറി വരുന്ന ഒരാളുടെ ചിത്രമായിട്ടാണ് വരച്ചിരുന്നത് എന്ന ഒരു വായന കാണാനിടയായി മാമോദിസായി ഈ ഈ സംഭവത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന ഒരു ചിന്ത ആദിമ സഭയിൽ ആദിമകാലം മുതലേ ഉണ്ടായിരുന്നതാണ് എന്ന് സന്ദർഭവശാൽ എന്നേ ഉള്ളൂ നമുക്ക് ആറാമത്തെ വാക്യത്തിലേക്ക് കടക്കാം അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു നിങ്ങൾ ഓർക്കണം ഇവിടെ അനേകം കുരുടരും അനേകം ഉടന്തരും അനേകം തളർവാത രോഗികളും കിടന്നിരുന്നു എന്നാണ് സുവിശേഷകൻ നമ്മോട് തൊട്ടു മുമ്പ് പറഞ്ഞത് പക്ഷേ യേശു അതിൽ ഒരാളെ മാത്രമാണ് ഇപ്പോൾ കാണുന്നത് യേശു മനുഷ്യൻ്റെ എല്ലാ രോഗങ്ങളും എപ്പോഴും സുഖപ്പെടുത്തണം എന്നില്ല ചിലപ്പോൾ കർത്താവ് പത്ത് രോഗികളെ കാണുമ്പോൾ പത്തിലൊരാളെ ആയിരിക്കും സുഖപ്പെടുത്തുക എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ ചില രോഗങ്ങൾ ചിലരിൽ കുറച്ചു കാലത്തേക്ക് നിലനിൽക്കാൻ ദൈവം അനുവദിക്കുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പരാമർശിക്കുന്ന ഈ രോഗിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വരുന്നത് മുപ്പത്തി വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ രോഗങ്ങളും നമ്മുടെ സഹനങ്ങളുമെല്ലാം ഒരു പരിധിവരെ നമ്മുടെ വിശുദ്ധീകരണത്തിനും മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിനും നമ്മുടെ സ്വർഗപ്രാപ്തിക്കും നമ്മുടെ പാപകടങ്ങളുടെ മോചനത്തിനും നമ്മുടെ ജീവിതം കുറെ കൂടി ഈ ദൈവബന്ധിതമാകുന്നതിനും നമ്മളെ സഹായിക്കും എന്നുള്ളതുകൊണ്ട് ചിലപ്പോഴൊക്കെ ചില രോഗങ്ങളെ ദൈവം നിലനിൽക്കാൻ അനുവദിക്കാറുണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും എല്ലാ രോഗങ്ങളെയും എപ്പോഴും യേശു സുഖപ്പെടുത്തും എന്ന സൂചന ബൈബിളിൽ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയുന്നത് ഇനി യേശു ചില സൗഖ്യങ്ങൾ വൈകിപ്പിക്കാറുണ്ട് ഒരു വളരെ ശ്രദ്ധേയമായ ഉദാഹരണം ബൈബിളിലുള്ളത് സുന്ദരകവാടം എന്ന് പറയുന്ന ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഗേറ്റാണ് സുന്ദരകവാടം സുന്ദരകവാടം എന്ന് പറയുന്ന ആ ദേവാലയ കവാടത്തിനരികിൽ നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ ജന്മനാ ജന്മനാമുടന്തനായിരുന്നൊരു മനുഷ്യൻ ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം അപസ്തോലനായ പത്രൂസും യോഹന്നാനും ദേവാലയത്തിൽ യാമപ്രാർത്ഥനയ്ക്കായിട്ട് പോകുമ്പോൾ ഈ ജന്മനാ മുടന്തനായവൻ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷയോടെ കൈനീട്ടുമ്പോൾ പത്രോസ് അവനോട് ഇങ്ങനെ പറയുന്നു സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് ഞാൻ നിനക്ക് തരുന്നു നസറാല യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ അവൻ തൽക്ഷണം എഴുന്നേൽക്കുകയും നമ്മളാ അപസോല പ്രവർത്തനത്തിൽ വായിക്കുന്നത് പന്തക്കൂസ്ത തിരുനാളിൽ മൂവായിരം പേര് പത്രോസിൻ്റെ പ്രസംഗം കേട്ട് മാമോദീസ സ്വീകരിച്ച് സഭയുടെ ഭാഗമായെങ്കിൽ ഈ മനുഷ്യൻ സുഖപ്പെട്ട് കഴിയുമ്പോൾ രണ്ടായിരം പേര് പുതിയതായി സഭയിലേക്ക് ചേരുകയും വിശ്വാസികളുടെ സംഖ്യ അയ്യായിരമായി മാറുകയും ചെയ്തു അതായത് ഈ ജന്മനാമുടന്നനായിരുന്ന മനുഷ്യൻ്റെ സൗ സൗഖ്യം സംഭവിക്കുന്നത് വഴി രണ്ടായിരം പേര് സഭയിലേക്ക് കടന്നു വരാനിടയായി നിങ്ങൾ ഓർക്കണം ഈ സുന്ദര കവാടത്തിലൂടെ യേശു അനേകം തവണ ദേവാലയത്തിലേക്ക് പോയിട്ടുള്ളതാണ് ഇയാളെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ജന്മനാമുടന്തനായിരുന്ന മനുഷ്യനെ ഭിക്ഷയാചിക്കാൻ അവിടെ കൊണ്ടുവരു കൊണ്ടുവന്നിരുത്തുക പതിവായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം സുന്ദര കവാടത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ യഹൂദ പുരുഷന്മാരും ഈ ജന്മനാമുടന്തനായിരുന്നവനെ ശ്രദ്ധിച്ചിട്ടുണ്ട് യേശുവും ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഈ മനുഷ്യനെ സുഖപ്പെടുത്താൻ തയ്യാറായില്ല അത് അപ്പസ്തോലന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചു അതായത് രോഗികൾ സുഖപ്പെടുന്നത് രോഗികൾ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്ന സമയത്തല്ല ദൈവത്തിൻ്റെ സമയത്താണ് ഞാൻ രണ്ട് കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് നമ്മുടെ എല്ലാ രോഗങ്ങളും എപ്പോഴും ദൈവം സുഖപ്പെടുത്തണമെന്നില്ല രണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തോ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിലോ നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടണമെന്നുമില്ല എന്നാൽ നമ്മുടെ രോഗങ്ങളെ രക്ഷാകരമാക്കി മാറ്റാനും സൗഖ്യമാക്കി നമ്മളെ അനുഗ്രഹിക്കാനും നമ്മുടെ രോഗങ്ങളിൽ ഇടപെടാനും ദൈവത്തിന് സാധിക്കും മൂന്ന് തരത്തിലാണ് ദൈവം രോഗശാന്തി നൽകുന്നത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നത് നമ്മുടെ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനിടയാക്കും അതായത് മൂന്ന് വിധത്തിലാണ് യേശു രോഗം സുഖപ്പെടുത്തുന്നത് ഒന്ന് തൽക്ഷണം ചില രോഗങ്ങൾ യേശു സുഖപ്പെടുത്തും ഉദാഹരണം അന്ധനെ സൗഖ്യം കൊടുത്തത് തളർവാതരുകി എഴുന്നേൽപ്പിച്ചത് മുടന്ധനെ എഴുന്നേൽപ്പിച്ചത് ജന്മന അന്ധനായിരുന്ന രണ്ട് വ്യക്തികളെ സുഖപ്പെടുത്തിയത് മരിച്ചവനെ എഴുന്നേൽപ്പിച്ചത് എല്ലാം തൽക്ഷണം ഇമ്മീഡിയറ്റായി സൗഖ്യം സംഭവിക്കുന്നതിന് ഉദാഹരണങ്ങളാണ് അതായത് ത ക്ഷണനേരം കൊണ്ട് രോഗം മാറി രോഗസൗഖ്യം കിട്ടി സുഖപ്പെടുന്ന അവസ്ഥ ഇതാണ് രോഗശാന്തിയുടെ ഒന്നാമത്തെ തലം രോഗശാന്തിയുടെ രണ്ടാമത്തെ വിധം രോഗം തൽക്ഷണം സമ്പൂർണമായി സുഖപ്പെടുന്നില്ല പക്ഷേ രോഗത്തിൻ്റെ കാഠിന്യവും തീവ്രതയും ഇൻറ്റൻസിറ്റിയും കുറയാനിടയാവുന്നു രോഗശാന്തി യേശു രോഗശാന്തി നൽകുമ്പോൾ ചില വ്യക്തികളിൽ കർത്താവ് രോഗശാന്തി നൽകുന്നത് മ്പൂർണ്ണമായ ക്ഷണനേരം കൊണ്ടുള്ള ക്ഷണനേരം കൊണ്ടുള്ള സൗഖ്യമല്ല മറിച്ച് രോഗത്തിൻ്റെ കാഠിന്യം കുറയാൻ ഇടയാകുന്നു രോഗം തീഷ്ണമാവാതെ അല്ലെ രോഗത്തിൻ്റെ വേദന കഠിനമാകാതെ ആ വേദന കുറച്ച് ദൈവം അനുഗ്രഹിക്കുന്നു മൂന്നാമതായിട്ട് നമ്മൾ കാണേണ്ട ഒരു യാഥാർത്ഥ്യം രോഗശാന്തിയുടെ ഒരു മൂന്നാമത്തെ വിധം എന്ന് പറയുന്നത് രോഗം ക്ഷണനേരം കൊണ്ട് വിട്ടുമാറുന്നില്ല രോഗത്തിൻ്റെ കാഠിന്യം കുറയുന്നില്ല പക്ഷേ രോഗത്തിൻ്റെ വേദനയും രോഗത്തിൻ്റെ അസ്വസ്ഥതയും അതുപോലെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ രോഗി ഈ രോഗം സന്തോഷത്തോടെ സഹിക്കാനും അത് ആത്മാക്കാരുടെ രക്ഷയ്ക്കും സ്വന്തം വിശുദ്ധീകരണത്തിനും യേശുവിൻ്റെ മഹത്വത്തിനുമായി കാഴ്ചവെക്കാനും തയ്യാറാകുന്ന വിധത്തിൽ രോഗിയുടെ മേൽ ഒരു സ്വർഗീയ കൃപ വർഷിക്കപ്പെടുന്നു ഈ മൂന്നാമത്തെ തലം ഒന്നാമത്തെയും രണ്ടാമത്തേതിനേക്കാൾ മനോഹരമാണ് അതായത് രോഗം ഒരു ശതമാനം പോലും കുറയുന്നില്ല പക്ഷേ രോഗി ഈ രോഗം ഏറ്റെടുക്കാനും ഈ രോഗത്തെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്താനും ഈ രോഗം തൻ്റെയും മറ്റുള്ളവരുടെയും വിശുദ്ധീകരണത്തിനായി കാഴ്ചവെക്കാനും തയ്യാറാകുന്ന വിധത്തിൽ ആ രോഗിയുടെ ആത്മാവിലേക്ക് സവിശേഷമായ ഒരു ദൈവകൃപ വർഷിക്കപ്പെടുന്നു ഇങ്ങനെ രോഗശാന്തിക്ക് മൂന്ന് തലങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ ഈ ഭാഗത്ത് ഈ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ആറാമത്തെ വാക്യം അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ അയാൾ യേശുവിനോട് സുഖപ്പെടുത്തണം എന്നാവശ്യപ്പെടുകയല്ല യേശു അവൻ്റെ അരികിലേക്ക് ചെന്ന് അങ്ങോട്ട് സൗഖ്യം ഓഫർ ചെയ്യുകയാണ് യേശു അവനോട് സൗഖ്യം വാഗ്ദാനം ചെയ്യുകയാണ് സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ഈ മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് അയാൾ ചെയ്തതെന്താണ് അയാൾ തനിക്ക് സൗഖ്യം കിട്ടും എന്ന ആഗ്രഹത്തിൽ അയാൾ ആ മുപ്പത്തി വർഷമായി അവിടെ കിടന്നു ഒരുപാട് നിരാശ അയാളെ ബാധിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും എങ്കിലും അയാൾ പൂർണ്ണമായി ദൈവത്തെ അവിശ്വസിച്ച് സൗഖ്യം കിട്ടുമെന്ന ധാരണ ഉപേക്ഷിച്ച് അയാൾ അവിടെ നിന്ന് മാറിപ്പോകാൻ തയ്യാറായില്ല അയാൾ ചെയ്തതെന്താണ് മിശിക വരും എന്ന് അവനറിയാം ഏതൊരു സാധാരണ യൂദനയും പോലെ മിശിക അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് മിശിക എപ്പോൾ വരുമെന്നോ മിശിക വന്ന് തനിക്ക് സൗഖ്യം തരുമെന്നോ ഒന്നും അവൻ ഉറപ്പില്ല പക്ഷേ ഏതോ ഒരു വിശ്വാസത്തിൽ അവൻ ആ കുളത്തിൻ്റെ കരയിൽ മുപ്പത്തിയെട്ട് വർഷമായി കാത്തുകിടന്നു എന്നതാണ് ഈ മനുഷ്യന്റെ നന്മ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ച് ഈ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിയുമ്പോഴും അവർ ഒരു വാഗ്ദാനം ചെയ്യപ്പെട്ട നാടിനെ കാത്തിരുന്നു ഈ മനുഷ്യൻ തനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു കിട്ടുമെന്ന് അയാൾക്ക് ഉറപ്പില്ല അയാളെ സംബന്ധിച്ച് സൗഖ്യത്തെ സംബന്ധിച്ച ധാരണകളൊന്നും അയാൾക്കില്ല എങ്കിലും അയാൾ അവിടുന്ന് പോയില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു സൂചന ബൈബിളിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ പന്ത്രണ്ട് വർഷമായി കൂനിയായിരുന്ന ഒരു സ്ത്രീ സെനഗോഗിൽ ഒരിക്കൽ പ്രാർത്ഥനയ്ക്ക് വന്നു യേശു സെനഗോഗിലേക്ക് ചെന്നപ്പോൾ അവിടെ ആ സെനഗോഗിൽ കൂനിയായ ഈ സ്ത്രീ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് യേശു അവളെ വിളിച്ച് നടുവിലേക്ക് വരാൻ അവളോട് ആജ്ഞാപിച്ചു അവൾ നടുവിലേക്ക് വന്നപ്പോൾ അവൻ നിവർന്ന് നിൽക്കാൻ അവളോട് കൽപ്പിക്കുകയും അബ്രാഹത്തിൻ്റെ ആ മകൾ പന്ത്രണ്ട് വർഷമായി പിശാജി ബന്ധിച്ചിട്ടിരുന്ന ആ മകളെ യേശു സുഖപ്പെടുത്തി അയക്കുകയും ചെയ്തു അബ്രാഹത്തിൻ്റെ ആ മകളെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ സ്ത്രീ സൗഖ്യം കിട്ടാനായി എന്താണ് ചെയ്തത് സൗഖ്യം കിട്ടാനായി ആ സ്ത്രീ ആകെ ചെയ്തത് സെനഗോകിലെ പ്രാർത്ഥനയ്ക്ക് പോയി എന്നുള്ളതാണ് യേശു ചെന്ന ആ സെനഗോഗിൽ അവൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധേയമായൊരു കാര്യം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം വരിക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുക തന്നെ ചെയ്യും പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെട്ട് പിന്തിരിയാതെ പാതിവഴിയിൽ ഈ യാത്ര അവസാനിപ്പിക്കാതെ പാതിവഴിയിൽ ഈ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ പാതിവഴിയിൽ സ്വയം ജീവിതം ഹനിക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറുള്ള ദൈവത്തെ കാത്തിരിക്കുക എന്നത് ഒരു പുണ്യമാണ് സെനഗോഗിൽ ആ സ്ത്രീ ചെന്നു എന്നുള്ളതാണ് അവരുടെ പുണ്യം മുപ്പത്തിയെട്ട് വർഷമായി ഈ മനുഷ്യൻ ആ കുളത്തിൻ്റെ കരയിൽ തന്നെ കിടന്നു അയാൾ മറ്റാരുടെയെങ്കിലും സഹായം അപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കാനോ ഒന്നും തയ്യാറാവാതെ അയാൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് അയാൾ കാത്തു കിടന്നു എന്നുള്ളത് അയാളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സുഹൃതവും നന്മയുമായി നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ് അവനവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ഡു യു വാണ്ട് ടു ബി വെൽ ഡു യു വാണ്ട് ടു ബി വെൽ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കേണ്ടത് ഇത് സൗഖ്യം നൽകുമെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്ന ഒരു കുളമാണ് മനുഷ്യരെ സുഖപ്പെടുത്താൻ കഴിവുള്ള ഒരു കുളമാണ് ആ കുളത്തിൻ്റെ കരയിൽ മുപ്പത്തിയെട്ട് വർഷമായി സൗഖ്യം കിട്ടാതെ കിടക്കുന്നത് ഒരു മഹാ അപരാധമാണ് ഇത് ഈ തളർവാദ രോഗി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അടയാളമാണ് സുഖം കിട്ടാത്ത സൗഖ്യം കിട്ടാത്ത സുഖപ്പെടാത്ത നൂറുനൂറ് മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മളെ സുഖപ്പെടുത്തുന്ന കൂതാശയാണ് കുംഭസാരം നമ്മളെ സുഖപ്പെടുത്തുന്ന കൂതാശയാണ് വിശുദ്ധ കുർബാന നമ്മളെ സുഖപ്പെടുത്തുന്നതാണ് വചനം നമ്മളെ സുഖപ്പെടുത്തുന്നതാണ് ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സുഖപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ നിയമം കർത്താവിൻ്റെ വചനം ഈ സൗഖ്യം നൽകുന്ന കുളത്തിനരികെ നമ്മൾ ജീവിക്കുമ്പോഴും മുപ്പത്തി വർഷമായി സുഖപ്പെടാതെ കടന്ന ഈ മനുഷ്യനെ പോലെ നമുക്കും സൗഖ്യം കിട്ടാതെ കഴിയാം എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ബാധിക്കാവുന്ന ഒരു ദുരന്തമാണ് അപ്പോൾ യേശു കുറെ കൂടെ ആഴത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ വിലയിരുത്തുന്ന ദൈവമായതുകൊണ്ട് ആ ദൈവമായ യേശു ചോദിക്കുകയാണ് സുഖപ്പെടാൻ നിനക്ക് ശരിക്കും ആഗ്രഹമുണ്ടോ ഇത് വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് ശാരീരിക സൗഖ്യത്തിനാണെങ്കിലും വൈകാരിക മേഖലകളിലെ മുറിവുകൾ സുഖപ്പെടുന്നതിനാണെങ്കിലും ആത്മീയ മേഖലയിലെ പാപമെന്ന രോഗം സുഖപ്പെടുന്നതിനാണെങ്കിലും ഈ ചോദ്യം വളരെ മർമ്മപ്രധാനവും പ്രമാദവും പ്രധാനപ്പെട്ടതുമായ ചോദ്യമാണ് യഥാർത്ഥത്തിൽ സുഖപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ഒരു സൂചന പറയാം മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഒരു വായന ഒരു ഒരു കഥ ഒരു സംഭവം ഇങ്ങനെയാണ് ഒരു താപസൻ ഒരു സന്യാസി അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചത് ദൈവമേ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആസക്തി ലസ്റ്റ് മോഹം അശുദ്ധ വിചാരങ്ങൾ ആസക്തികൾ ജഡമോഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് സമ്പൂർണ്ണമായി വിട്ടുപോകണം ജഡികമായ എല്ലാ ആഗ്രഹങ്ങളും എന്നിൽ നിന്ന് വിട്ടുപോകണം ശരീരത്തിൻ്റെ ആസക്തികളെല്ലാം എന്നിൽ നിന്ന് മാറിപ്പോകണം ഈ കാര്യത്തിന് വേണ്ടി ആ മനുഷ്യൻ വർഷങ്ങളോളം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും തപസനുഷ്ഠിക്കുകയും ചെയ്തു ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് മാലാഖ ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് ദൈവത്തിൽ നിന്ന് എന്താണ് നിനക്ക് വേണ്ടത് അപ്പോൾ ആ സന്യാസി പ്രകാരം മറുപടി പറഞ്ഞു എൻ്റെ അശുദ്ധിയും എൻ്റെ പാപാസക്തിയും എൻ്റെ ജഡമോഹങ്ങളും അതെന്നിൽ നിന്ന് സമ്പൂർണമായി വിട്ടുമാറണമെന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനാ വിഷയം അദ്ദേഹം കണ്ണുനീരോടുകൂടി ആ മാലാകയോട് പറയുകയാണ് എന്തുകൊണ്ടാണ് അതെന്നിൽ നിന്ന് വിട്ടുമാറാത്തത് എന്ന് പറയുമ്പോൾ ഈ മാലാക പറയുന്ന മറുപടി ഇതാണ് കാരണം അത് വിട്ടുമാറാൻ നീ പൂർണ്ണമായി ആഗ്രഹിക്കുന്നില്ല അത് വിട്ടുകൊടുക്കാൻ നീ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനേ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് പാപം ചെയ്യുന്നതിനെക്കുറിച്ച് സങ്കടമുള്ളപ്പോഴും പാപം വന്നുപോയതിനെക്കുറിച്ച് വേദനയുള്ളപ്പോഴും ചില പാപങ്ങൾ വേണ്ട എന്ന് നമ്മുടെ ബോധ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഈ പാപത്തിന് ഒരു രുചിയുണ്ട് ഹവ പഴം പറിച്ച് തിന്നതിന് മുമ്പ് ബൈബിൾ പറയുന്നത് പോലെ അത് കണ്ണിന് കൗതുകകരവും അതുപോലെ തന്നെ അത് ഭക്ഷിക്കാൻ സ്വാദുള്ളതും അറിവേകാൻ അഭികാമ്യവും എന്ന് കണ്ടതിനാൽ അവൾ അത് പറിച്ച് തിന്നു അതായത് ശരീരത്തിന് ഒരു സന്തോഷം മനസ്സിന് ഒരു സുഖം അതുപോലെ തന്നെ ബുദ്ധിക്ക് ഒരു സന്തോഷം ഇതൊക്കെ തരാൻ ഇതൊക്കെ തരാൻ പാപത്തിന് ഒരു രുചിയുണ്ട് ഈ പാപത്തിൻ്റെ രുചിയോട് ഈ മനുഷ്യന് ഒരു മമതയുണ്ട് പാപത്തോട് ഒരാഗ്രഹമുണ്ട് പാപം വിട്ടുമാറണമെന്ന് പാപത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും സമ്പൂർണമായി പാപം വിട്ടുമാറാൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ പാപമോഹം നമ്മുടെ ഉള്ളിൽ ഉണ്ട് പാപത്തോടൊരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ട് ഇത് മനുഷ്യൻ്റെ ഏറ്റവും സത്യസന്ധമായ ഒരു ഭാവമാണ് അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത് ഡു യു റിയലി വോണ്ട് ടു ബി വെൽ നീ ശരിക്കും പാപം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നുവോ ശരിക്കും പാപം നിന്നിൽ നിന്ന് മാറിപ്പോകണമെന്ന് പാപം വേരോടെ പിഴുതു പോകണമെന്ന് നമുക്ക് ഈ പാപം വിട്ടു പോകണമെന്ന് നൂറ് ശതമാനം ആഗ്രഹത്തോടെ ആഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ പാപം തരുന്ന സന്തോഷത്തെക്കാളും വലുതാണ് ദൈവം തരുന്ന സന്തോഷം എന്ന ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായാൽ മാത്രമേ അത് സാധിക്കൂ ശക്തമാകാതെ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ദൈവമേ പാപം വിട്ടുപോകണമേ എന്ന് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ പാപത്തോടുള്ള എൻ്റെ ആഗ്രഹത്തെയും നീയെടുത്ത് കളയണമേ എനിക്ക് പാപത്തോടുള്ള എൻ്റെ ആ ദാഹത്തെ നീ എടുത്തു കളയണം അല്ലെങ്കിൽ പാപത്തോടുള്ള എൻ്റെ മമതയെ പാപം വിട്ടു പോകാ പോകാനുള്ള എൻ്റെ മടിയെ എൻ്റെ ആഗ്രഹമില്ലായ്മേ അത് ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഉപബോധത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ആ പാപത്തിനു വേണ്ടിയുള്ള ആഗ്രഹത്തെ എടുത്തു കളയണമേ അപ്പം ഈശോ ചോദിക്കുകയാണ് ഡു യു വാണ്ട് ടു ബി വെൽ ഡു യു റിയലി വാണ്ട് ടു ബി വെൽ നീ സൗഖ്യം പ്രാപിക്കാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ഉടനെ അവൻ്റെ മറുപടി എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് പറയുന്നത് സത്യമാണ് യഥാർത്ഥത്തിൽ അവൻ മറുപടി പറയേണ്ടത് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ മറുപടി പറയേണ്ടത് ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നാണ് എന്നാൽ ഈ മനുഷ്യൻ മറുപടി പറയുന്നത് എന്നെ സഹായിക്കാൻ ആരുമില്ല കുളത്തിൽ കുളമിളകുമ്പോൾ കർത്താവ് വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും എത്തുമ്പോഴേക്കും മറ്റൊരുവൻ കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും ഞാൻ എത്തുമ്പോഴേക്കും വേറൊരാൾ ഈ കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് അവൻ്റെ സങ്കടം ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരാൾ ഈ കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും എന്നെ സഹായിക്കാൻ ആരുമില്ല അതായത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ിയമത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റില്ല നിയമത്തിന് നമുക്ക് അഭയം തരാനേ പറ്റൂ പാപം ചൂണ്ടിക്കാണിക്കാനേ പറ്റൂ നിയമത്തിന് നമ്മളെ സുഖപ്പെടുത്താൻ പറ്റില്ല അത് ആ നിസ്സഹായതയാണ് അവൻ പറയുന്നത് ദ ലോ കനോട്ട് ഹെൽപ് മീ ദ ഇൻകപ്പാസിറ്റി ഓഫ് ദ ലോ അതാണ് ഇയാളുടെ മറുപടി നിയമത്തിന് കൊല്ലരുത് എന്ന നിയമത്തിന് കൊല്ലുന്നത് പാപമാണ് എന്ന് ബോധ്യപ്പെടുത്തി തരാനേ പറ്റൂ കൊല്ലാതിരിക്കാനുള്ള ശക്തി തരാൻ പറ്റില്ല മോഷ്ടിക്കരുത് എന്ന നിയമത്തിന് മോഹിക്കരുത് എന്ന നിയമത്തിന് മോഹം പാപമാണെന്ന് ചൂണ്ടിക്കാണിക്കാനേ പറ്റൂ മോഹിപ്പിക്കാതിരിക്കാനുള്ള ശക്തിയില്ല അത് തരുന്നത് മിശികായിലൂടെ വെളിപ്പെട്ട കൃപയ്ക്ക് മാത്രമാണ് അത് തരാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ മനുഷ്യൻ പറയുന്ന മറുപടി മറ്റൊരുവൻ എനിക്ക് മുമ്പേ ഇറങ്ങി കഴിഞ്ഞിരിക്കും നമ്മൾ ഇന്ന് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ കൃപായുഗത്തിൽ കൃപയിലൂടെ യേശുക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടിയ ആ വലിയ കൃപ പാപത്തെ ജയിക്കാനും ശരീരത്തെ ജയിക്കാനും മോഹങ്ങളെ ജയിക്കാനും വിശുദ്ധിയിൽ വളരാനും ദൈവം യേശുവിലൂടെ നമുക്ക് തന്ന കൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം അനേകായിരങ്ങൾ എണിയാലൊടുങ്ങാത്ത അനേകായിരം മനുഷ്യർ ഈ ലോകത്ത് യേശുവിൽ ആശ്രയിച്ച് പാപജീവിതത്തെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ രക്ഷ അനുഭവിച്ച് വിശുദ്ധിയിൽ വളർന്ന് ജീവിച്ചതിൻ്റെ മകുട ഉദാഹരണങ്ങൾ നമുക്ക് സവാചരിത്രത്തിൽ ഉടനീളം കാണാൻ കഴിയും നമ്മുടെ ഈ കാലഘട്ടത്തിനും അങ്ങനെയുള്ള അനേകരെ നമുക്ക് കാണാൻ കഴിയും കർത്താവിൻ്റെ കൃപ വീണ്ടെടുത്ത മനുഷ്യർ ദൈവ നിങ്ങളെ സവിശേഷമായിട്ട് കൃപയിൽ വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ വചനം ശ്രദ്ധിക്കുന്നതിന് ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ദൈവകൃപ നമ്മളെ പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ